നാട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്, ഒരു തവണ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. ഒരു തവണ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കണോ, അല്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണോ? ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് ഏകദേശം നമ്മുടെ ഒരു സൈക്കിളിൻ്റെ മിഡിലിൽ വെച്ചിട്ടായിരിക്കും. ഓരോരുത്തരുടെയും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് എല്ലാവർക്കും ഓവുലേഷൻ സംഭവിക്കുന്നത്. ഈ ഒരു ഓവുലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം ഒരു ആ ഓവുലേഷൻ കഴിഞ്ഞ് അണ്ടം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഒരു മണിക്കൂറിനകം തന്നെ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, അതായത് ബീജസങ്കലനം നടക്കും. ഈ ബീജസങ്കലനം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ബീജസങ്കലനം നടത്തി നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് സെൽ ഡിവിഷനൊക്കെ നടത്തി ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്തിട്ട് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഏതെങ്കിലും ഒരു എൻഡോമെട്രിയം വോളില് ഏതെങ്കിലും ഒരു സൈഡിൽ ഇത് പോയി അറ്റാച്ച് ആകുന്നു. അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇത് അറ്റാച്ച് ആകുന്നു. ഇത് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിന് അകത്താണ്. ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത്. ഈ ഹോർമോണാണ് നമ്മൾ യൂറിനിലാണെങ്കിലും ബ്ലഡിലാണെങ്കിലും പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോൺ. ഈ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ തുടക്കത്തിലേ ഉണ്ടാകുന്ന വാല്യൂസ് കുറവായിരിക്കും. പ്രഗ്നന്റ് ആകാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തവർക്കറിയാം, 5 മുതൽ ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോഴേക്കും അത് കൂടിക്കൂടി വരും. 5 പിന്നെ അതങ്ങനെ ഡബിളായി 10, 15 അങ്ങനെ കൂടി അതിങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതിന്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് ഒരു 5 എത്തണം. ഈ 5 എത്തുന്നത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നമുക്കായി, ശരീരം HCG ഹോർമോൺ സെക്രേറ്റ് ചെയ്ത് തുടങ്ങി, അങ്ങനെ വരുമ്പോഴായിരിക്കും നമുക്കിത് കൂടി വരുന്നത്. നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉണ്ടല്ലോ, ഈ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഒരിക്കലും 5 ആണ് നമ്മുടെ ശരീരത്തിൽ, അല്ല 5 നമ്മുടെ ശരീരത്തിൽ വാല്യൂ ഉള്ളതെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ആ ഒരു വീട്ടിൽ ടെസ്റ്റ് ചെയ്യുന്ന യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 റേഞ്ചിലെങ്കിലും HCG ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു 20 അങ്ങനെയുള്ളതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫെയിൻറ് ലൈൻ നമുക്ക് കിട്ടും, അതായത് ഒരു ലൈൻ ലൈറ്റും ഒരു ലൈൻ ഡാർക്കുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 25 നമുക്ക് അവിടെ എത്തണം. നോർമൽ സ്റ്റേജിൽ ഒരാൾക്ക് ഓവുലേഷൻ സംഭവിക്കുന്നതും പീരിയഡ്സ് ഉണ്ടാവുന്നതും കൃത്യമായിട്ടുള്ള ഒരു സൈക്കിൾ ലെങ്ത്തിലാണെങ്കിൽ, അതായത് 28 മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വരുന്ന ഒരാൾക്ക് അയാളുടെ 14th ഓവുലേഷൻ സംഭവിക്കുമ്പോഴേക്കും ആ 14 നമ്മളൊരു 6 കൂട്ടി മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 20th മുതൽ 26th വരെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ 26th വരെ നമ്മൾ ഡേറ്റ് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 8th 10th ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് ശരീരത്തിൽ HCG കൂടി വന്ന് പുറപ്പെടുവിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2, 3, 4 ദിവസം കഴിയണം നമുക്ക് ആ ശരീരത്തിൽ നമ്മുടെ യൂറിനിൽ HCG അളവ് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ യൂറിനിൽ ഇതിന്റെ അളവ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഏകദേശം നിങ്ങളുടെ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് എപ്പോഴാണോ ഏകദേശം അതിനെ അടുപ്പിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കാർഡിൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി സൈക്കിൾ ഇറഗുലർ ആയിട്ടുള്ളവർക്ക്, അതായത് കൃത്യം ഡെയിലി വരുന്നില്ല, ഒരു 3 ദിവസമായിക്കോട്ടെ 4 ദിവസമായിക്കോട്ടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പീരിയഡ് സൈക്കിളിൽ വ്യത്യാസം വരുന്നവർക്ക് അതിനനുസരിച്ചിട്ട് അവരുടെ ഓവുലേഷൻ ഡേറ്റിലും വ്യത്യാസം ഉണ്ടാകും. ഓവുലേഷൻ വൈകി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഇംപ്ലാന്റേഷനും ലേറ്റാകും. അങ്ങനെ ഇത് ലേറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സമയത്തിന് ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടും. കാരണം എളുപ്പത്തിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഒരിക്കലും ഏർലി സ്റ്റേജിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും അങ്ങനെ അല്ലെങ്കിൽ കൂടിയെങ്കിലും ചുരുക്കം ചിലർക്ക് അവരുടെ ഡേറ്റ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പീരിയഡ് ഡേറ്റ് എന്നാണോ അത് മിസ്സായിട്ട് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക.
അത് എപ്പോഴത്തെ യൂറിൻ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഏറ്റവും ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാത്തതുകൊണ്ടും തുടർച്ചയായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ടും അതിൽ ഹോർമോണിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ എഗെയിൻ ഒരു 5 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാർഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ 5 ദിവസത്തിന്റെ സമയത്ത് നിങ്ങൾ ശരീരത്തിന് കുറേ കൂടി നല്ല കെയർ കൊടുക്കുക. പ്രഗ്നൻസിയുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ കൂടി തന്നെയും നിങ്ങൾ കെയർ ശരീരത്തിന് കൊടുക്കുക. എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം നിങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാനായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വീക്ക്ലി പോസിറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം അത് കാണിച്ചു തരാത്തതാണെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. ആ കൃത്യ സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനേ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് കുമ്പിട്ടും നിവർന്നുമുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിനുശേഷം ഏകദേശം 5-ാമത്തെ ദിവസം രാവിലെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 100% ക്ലിയർ ആയിരിക്കും, ആക്യുറേറ്റും ആയിരിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. BHCG ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് ശരീരത്തിൽ HCG ഹോർമോണിന്റെ അളവ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇത് 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ആ സമയങ്ങളിൽ, അതായത് നിങ്ങൾ 5-ാമത്തെ ദിവസം പിരീഡ് മിസ്സായി, 5-ാമത്തെ ദിവസം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനങ്ങോടേക്കുള്ള സമയങ്ങളിൽ ഒരിക്കലും പിരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൂടുതൽ പൈനാപ്പിൾ കഴിക്കുക, അല്ലെങ്കിൽ പപ്പായ കഴിക്കുക, അല്ലെങ്കിൽ ഇഞ്ചി വെള്ളം കുടിക്കുക, കറുവപ്പട്ട വെള്ളം കുടിക്കുക, ഗ്രാമ്പു വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പിരീഡ്സ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക, അതും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് പേരുണ്ട് ചെറുതായിട്ട് ബ്ലീഡിംഗ് വന്നതിന് ശേഷം പ്രഗ്നൻസി ആകുന്നവർ, 2 മാസങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസം കമന്റ്സിൽ വന്ന ഒരു നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നൊരു കമന്റ് ആയിരുന്നു, 2 മാസമായിട്ട് പിരീഡ്സ് ആയിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനും അതിനനുസരിച്ച് ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് താഴെ കമന്റ് ഇടുമ്പോഴേക്കും പല കമന്റ്സും എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചില കമന്റ്സൊക്കെ പോയി കിടക്കുന്നത് ഹെൽഡ് ഫോർ റിവ്യൂ എന്നുള്ള കാറ്റഗറിയിലും സ്പാം ലിസ്റ്റിലുമാണ്. അങ്ങനെ പോകുന്ന കമന്റ്സ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വിസിബിൾ ആകുന്നില്ല. അപ്പോൾ ഓൾഡ് വീഡിയോസിലെ കമന്റ്സ് ഇടുന്നവരെ അതിൽ റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ താഴെ നിങ്ങൾ കമന്റ്സ് റൈറ്റ് എഴുതി വെക്കുക കേട്ടോ. കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാ വീഡിയോസിലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ലേറ്റസ്റ്റ് ഏത് വീഡിയോ ആണോ അതിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമന്റിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.